ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അസാധാരണ കാര്യം സംഭവിച്ചാൽ നമ്മെ അംഗീകരിക്കുന്നു എന്ന് നാം കരുതുന്നവർ പോലും അവഗണിക്കുന്നതായി നമുക്ക് കാണാം. ഇതൊക്കെ ദൈവശിക്ഷയാണ് എന്നുവരെ വരുത്തി തീർക്കുവാൻ നമ്മുടെ ചുറ്റും ആളുകളുണ്ടാകും. ക്രിസ്തുവിനും ഇതേ അവഗണനയാണ് ലഭിച്ചത്. ഗെത്സെമനിൽ മുട്ടിന്മേൽ വീണുള്ള പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ക്രിസ്തുവിനെ യൂദാസ് ഒറ്റിക്കൊടുക്കുമ്പോഴും അവനോടൊപ്പം എത്തിയവർ ക്രിസ്തുവിനെ പിടിച്ച് ബന്ധിക്കുമ്പോഴും കൂടെയുണ്ടായിരുന്ന ശിഷ്യന്മാരെല്ലാം ചിതറിയോടിയില്ലേ? പിതാവിൽ കണ്ണുകൾ ഉറപ്പിച്ച് ആത്മാവിൽ ശക്തനായി എത്ര ധീരതയോടെയാണ് ക്രിസ്തു കുരിശിലേക്ക് യാത്രയാകുന്നത്. ആരും കൂടെയില്ലെങ്കിലും കൂടെയുള്ളവർ നിന്റെ വേദനയുടെ ആധിക്യം കൂട്ടിയാലും ക്രിസ്തുവിൽ മിഴിയുറപ്പിച്ചാൽ ഒരിക്കലും തളർന്നു പോകുവാൻ അവൻ നിന്നെ അനുവദിക്കുകയില്ല. മാറായിലെ കയ്പുനീർ മധുര ജലമാക്കിയതുപോലെ എൻ്റെ ജീവിതത്തിലെ കുരിശുകളിലും മധുഗണമായി പെയ്തിറങ്ങുവാൻ തിരുഹൃദയനാഥന് സാധിക്കും. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരയായി നിന്റെ സ്നേഹം ആശ്രയിക്കാൻ ക്രൂശിതാനിൻ അലിയൊഴുകും തിരുഹൃദയം. ഓ ദിവ്യ സ്നേഹമേ സ്നേഹാഗ്നിയേകണേ ആ പുണ്യഹൃദയത്തിൽ എന്നെ കൈക്കൊള്ളണേ ഇരുൾ വീഴും വീഥിയിൽ.